ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ളതാണ് ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈ ക്ലിപ്പാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് മുടിയിൽ വെച്ചുകൊടുക്കാൻ പറ്റും. അതുപോലത്തെ നല്ലൊരു ക്ലിപ്പാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ കുഞ്ഞുമക്കളെ നമുക്ക് ഓർമ്മ വരും അത്രയ്ക്ക് ഭംഗിയുള്ള ക്ലിപ്പാണ് ബട്ടർഫ്ലൈ ക്ലിപ്പ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് നമ്മുടെ ഹെയർ ബണ്ണില്ലേ, ബണ്ണിലുള്ള നൈലോൺ ടൈപ്പ് ബണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നൈലോൺ ബണ്ണ് നമുക്ക് 1 രൂപ 2 രൂപക്കൊക്കെ സെയിൽ ചെയ്യുന്ന നൈലോണിൻ്റെ ബണ്ണില്ലേ, അതാണ്. അപ്പോൾ ആ നൈലോൺ ബണ്ണ് ഞാൻ 2 കളർ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാ നോർമൽ ബണ്ണ് തന്നെയാണ് കേട്ടോ, നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ ആ ഒരു ടൈപ്പ് നോർമൽ ബണ്ണ് തന്നെയാണ് നൈലോൺ കേട്ടോ. അപ്പോൾ ആ നൈലോൺ ബണ്ണ് ഞാനിതാ ഒരു പച്ചയും ഒരു മഞ്ഞയും എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ കൈ വെച്ചൊന്ന് വലിച്ചു കൊടുക്കും, അപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. എന്നിട്ട് ആ പച്ചൻ്റെ അകത്ത് ഞാനിതാ ഇതേപോലെ ഈ മഞ്ഞ കളറിന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നല്ല കറക്റ്റിൽ വെക്കണം കേട്ടോ, കറക്റ്റിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചിറകാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ചിറകിൻ്റെ ഒരു ഭാഗം കുറച്ച് വലുതും ഒരു ഭാഗം കുറച്ച് ചെറുതുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് സൂചി നൂല് വെച്ച് അതൊന്ന് തുന്നി കൊടുക്കുകയാണ്. അതായത് ഒരു ഭാഗം കുറച്ച് വലുതും ഒരു ഭാഗം ചെറുതുമാണ് കേട്ടോ. അതേപോലെ ഈ കെട്ടുന്നത് നമുക്ക് പരമാവധി എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ വലിച്ചിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗം എത്രത്തോളം നമുക്ക് ടൈറ്റാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ടൈറ്റാക്കിയിട്ട് നന്നായിട്ട് ടൈറ്റിൽ പിടിച്ചിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഹെയർ ബണ്ണിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ എല്ലാവരും അടുത്തും ഉണ്ടാവും ഇതേപോലത്തെ നൈലോണിൻ്റെ ബണ്ണ്. ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് 1 രൂപ 2 രൂപ കൊടുത്താൽ നൈലോണിൻ്റെ ഇത് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടണം ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ബണ്ണില്ലാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം, 1 രൂപയല്ലേ വരുള്ളൂ. നമുക്കിപ്പോൾ 2 ഇത് ചെയ്യാണ് 4 രൂപേൻ്റെ ചിലവേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ വേറൊരു ചിറകും കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ ഐഡിയകളും നിങ്ങളെ കുഞ്ഞുമക്കൾക്ക് പറ്റിയ ക്ലിപ്പുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലെ 2-ാമത്തെ ചിറകും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമുക്ക് ഇതേപോലെ 2 ഒരേ അളവായിരിക്കണം കേട്ടോ, കേട്ടോക്കെ. അപ്പോൾ ഇതാ ഇതേപോലെ കിട്ടി. ഇനി നമ്മൾ ഇതിനെ 2 കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജോയിൻറ്റ് ചെയ്യുമ്പോൾ ചെറിയത് 2 ഒരേ ഭാഗത്ത് വരണം. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ അടുത്തടുത്തൊന്ന് വെച്ചിട്ട് നമ്മൾ സൂചി നൂലും വെച്ചിട്ട് ഇതാ 2 ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. ഇതേപോലെ കെട്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ കെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് പരമാവധി എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റുമോ അത്രയും ടൈറ്റാക്കിയിട്ട് കെട്ടോ, വലിച്ച് നല്ല ടൈറ്റാക്കിയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ചിറക് ഇങ്ങനെ വിടർന്ന് നിൽക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ നമുക്ക് ആകെ ഒരു ചിലവ് വരെ ഞാൻ പറഞ്ഞ പോലെ 4 രൂപ ഈ ഒരു നൈലോണിൻ്റെ ബണ്ണിനും 3 രൂപ ക്ലിപ്പിനും അത്രേ ചിലവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ ഭംഗിയാക്കാൻ വേണ്ടി ഒട്ടിച്ചാൽ മതി, അത്രേ ചിലവ് വരുന്നുള്ളൂ. ആകെ 1-8 രൂപയൊക്കെ എന്തായാലും നമുക്ക് 10 രൂപേൻ്റെ അകത്തേ ചിലവ് വരുള്ളൂ. പക്ഷേ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കണ്ടാ ഇപ്പോൾ തന്നെ ഇതൊരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പായി കിട്ടി. ഇനി നമുക്ക് ഇതിൽ നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ബട്ടർഫ്ലൈനെ നമുക്ക് ഭംഗിയാക്കാൻ എന്തെങ്കിലും സ്റ്റോൺസോ ബീഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നിർബന്ധമുള്ളതല്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഇതേപോലെ കുറച്ച് വലിയ ടൈപ്പുള്ള ഒരു 1/2 ബീഡ് വൈറ്റ് 1/2 ബീഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഗം വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഭംഗിയാക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്യാണ്ട് കയ്യിലില്ലാത്തവർ ഇത് വെക്കാതെ ഈ ഒരു ബട്ടർഫ്ലൈ മാത്രം ആക്കിയാലും മതി കേട്ടോ. ഞാനെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ 2 ഞാനിതാ ഇങ്ങനെ 2 എൻഡിങ്ങിലും വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ ചെറിയ 1/2 ബീഡ് എടുത്തിട്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, മുകളിലും താഴത്തുമായിട്ട്. വീഡിയോയിൽ എപ്പോഴും നമ്മൾ ഭംഗിയാക്കാനാണല്ലോ നോക്കുക, അതുകൊണ്ടാണ് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. നിർബന്ധമില്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞേ. ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെ ഞാൻ 2 വെച്ച് കൊടുത്ത് ഇനി ഇതിൻ്റെ അടിയത്താ ചിറകില്ലേ ചെറിയ റൗണ്ട് അവിടെയും കൂടി ഇതേപോലെ 1/2 ബീഡ് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. കണ്ട ഇതേപോലെ ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഇതിനെ നമ്മൾ നൂലിട്ട് കെട്ടിയണല്ലോ. അപ്പോൾ ആ നൂലൊന്ന് കാണാതെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഫ്ലവർ ഉള്ളതുകൊണ്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ബീഡ്സോ സ്റ്റോണോ ഒക്കെ ഉള്ളവർ അങ്ങനെ ചെയ്താൽ മതി.
വേണം, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ഫ്രണ്ടിൽ നമുക്ക് രണ്ട് കൊമ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ 4 mm ചെറിയൊരു ഗിയർ വയറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 pieces എടുക്കുക, ഇതേപോലെ 2 pieces എടുക്കുക. അതിനുശേഷം അതിൽ നമ്മൾ ഒരു ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ കോർക്കുന്നത്. അപ്പോൾ വൈറ്റ് ബീഡുള്ളവരായി ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലൊരു ക്രിസ്റ്റൽ ബീഡുള്ളതുകൊണ്ട് അതെടുത്തതാണ് കേട്ടോ. അതിങ്ങനെ കോർത്തതിന് ശേഷം നമ്മൾ ഒന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കുക. ഇതേപോലെ പിരിച്ചെടുക്കുക. ഇതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മൾ ബട്ടർഫ്ലൈൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കൊമ്പ്, അതാണ് കേട്ടോ. ഇത് നിർബന്ധമല്ല. അപ്പോൾ നമുക്ക് 2 എണ്ണം വേണ്ട, അപ്പോൾ ഒന്നും കൂടി ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഒരുപാട് നൈലോൺ ബൺസും കാര്യങ്ങളും നൈലോണൊക്കെ കയ്യിലുള്ള ആൾക്കാർക്ക് പല പല കളറുകൾ ഇങ്ങനെ കോമ്പിനേഷനിൽ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈ ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഈ ക്ലിപ്പിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഹെയർ ബാൻഡിൽ ക്ലിപ്പ് ചെയ്യുക, അതേപോലെ നൈലോൺ ബാൻഡിൽ തന്നെ നമുക്ക് ക്ലിപ്പ് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ, ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് രണ്ടും കൂടി ഇതാ ഇതേപോലെ ഒന്നും കൂടി പിരിച്ചു കൊടുക്കുകയാണ് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹെയർ ബാൻഡിലും ക്ലിപ്പിലും ടിക്ടാക്കിലും അലിഗേറ്ററിലും ഒക്കെ ഫിറ്റ് ചെയ്യുക കേട്ടോ. മോഡൽ ജസ്റ്റ് നമ്മൾ കാണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഹെയർ ബാൻഡിലൊക്കെ വെക്കുമ്പോൾ 2-3 എണ്ണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരി വരിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഇതിനെ ചെയ്തെടുത്തില്ലേ, ഇനി ഇത് നമ്മൾ ഈ ബട്ടർഫ്ലൈയിൽ ഇതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചെയ്യ ഗം വെച്ചിട്ട് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈൻ്റെ ഫ്രണ്ടിലെ കൊമ്പ് പോലെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തതും പൊട്ടിക്കാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ, നല്ലത് വേഗം ഒട്ടിക്കിട്ടും. അപ്പോൾ ബാക്കിൽ ഇതേപോലെ കുറച്ച് ഗമ്മാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കൊമ്പില്ലേ, അതിനിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുക ഇതേപോലെ. ഇനി കുറച്ചും കൂടി ഗമ്മാക്കിയതിന് ശേഷം നമ്മൾ എന്താണോ ഫിറ്റ് ചെയ്യുന്നത്, ഞാനിപ്പോൾ അലിഗേറ്ററാണ്, അപ്പോൾ അത് ടിക്ടാക്ക് ചെയ്യണവർക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ അലിഗേറ്ററിന് ഇതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു കണ്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ചെറിയ മക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. മണ്ണുണ്ടെങ്കിൽ മണ്ണ് ഞാൻ പറഞ്ഞ പോലെ കടയിൽ നിന്ന് വാങ്ങിയാലും മതി, 1-2 രൂപയിലെ റേറ്റ് വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ ഒട്ടിക്കുന്നത് ഒന്നും കൂടി കാണിച്ചു തരാം. അത് വേറൊരു കളറാണ്, 2 കളറാണ്. ഇതേപോലെ നമ്മുടെ കൊമ്പ് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഗമ്മാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ അലിഗേറ്ററിൻ്റെ ക്ലിപ്പും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ജോഡി ഒരു 15 രൂപ 20 രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ചിലവ് വരുന്നത് 7 രൂപയോ 10 രൂപേൻ്റെ താഴെ വരുള്ളൂ ചിലവ്. ഞാൻ കണ്ടോ എൻ്റെ കയ്യിലുള്ള പഴയ സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈ ക്ലിപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ.